അപ്പം ഞാൻ ഫ്ലൈറ്റിൽ കയറി, ഫ്ലൈറ്റിൽ കയറിയിട്ട് ഖത്തർ എയർവേസിലാണല്ലേ. അപ്പം ഞാൻ എൻ്റെ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. സീറ്റിലെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കേണ്ട ഒരു ടേബിൾ, പിന്നെ ഗ്ലാസ് വെക്കേണ്ട, പിന്നെ USB ചാർജർ കുത്തേണ്ട ഒരു ഭാഗമുണ്ട്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചാർജ് ചെയ്യുന്ന ഖത്തറിലേക്കുള്ള ഫ്ലൈറ്റിൽ കിട്ടിയ വെച്ചാൽ ഒരു ചെറിയ ഓറഞ്ച് ജ്യൂസ്, പിന്നെ ഒരു രണ്ട് സലാഡ്, ഒരു അമ്മൂസ്, ഒരു ബ്രെഡ്. ഞാൻ ഈ ഖത്തർ എയർപോർട്ടിലേക്ക് എത്തി. ഇപ്പോൾ വേൾഡിലെ 2022 ബെസ്റ്റ് എയർപോർട്ടാണ്, കാണേണ്ട ഒരു കാഴ്ചയാണ് എയർപോർട്ടിൻ്റെ. പിന്നെ ഇപ്പോൾ ഖത്തർ എയർപോർട്ടിലെത്തിയിട്ട് ഖത്തറിൽ ഒരു ദിവസം സ്റ്റേ ഉണ്ട്, കാരണം ഖത്തർ പുറത്തെല്ലൊന്നും ഇറങ്ങാനുണ്ട്. ഖത്തർ എക്സ്പോയിലും ഉണ്ട്, അപ്പോൾ എക്സ്പോയിലും കണ്ടിട്ട്, പിന്നെ പുറത്തെല്ലാം ഇറങ്ങിയിട്ട് എക്സ്പോയിലും കണ്ടിട്ട് നാളെ രാവിലെയാണ് നമുക്ക് പിന്നെ ടോക്കിയോയിലേക്ക് ഫ്ലൈറ്റ്, പിന്നെ ടോക്കിയോ ഹനേദിലേക്ക് ഫ്ലൈറ്റ് നാളെ രാവിലെ. നാളെ രാവിലെ അവിടെ നിന്നിട്ട് ടോക്കിയോയിലും ഞാൻ 2 ദിവസം നിന്നിട്ട് ടോക്കിയോ നിന്ന് പിന്നെ സിയോളിലേക്ക് പോകുന്നു, കൊറിയ, സൗത്ത് കൊറിയയിലേക്ക്. അപ്പോൾ പോകുന്ന വിശേഷങ്ങളും കാണാം. ട്രാൻസിറ്റ് ഭാഗത്തില്ലത്, അപ്പം ഇന്ന് പുറത്തിറങ്ങുന്നില്ല. ഫസ്റ്റ് ഇവിടെ എയർപോർട്ടിൽ എൻ്റെ ഒരു ബ്രദറുണ്ട്, നയാസ് ഭായ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ അവരെ കാണുന്നപ്പോൾ അവരാണ് ഖത്തറിൽ എല്ലാ ഹെൽപ്പിലും ചെയ്തില്ലേ, ഖത്തർ എയർവേസിലെല്ലാം. ഈ ഒരു സെക്യൂരിറ്റി ഉണ്ടായി, പിന്നെ സെക്യൂരിറ്റി ചെക്ക്, അതായത് ട്രാൻസിറ്റിൻ്റെ ഇവിടുത്തെ കസ്റ്റംസിൻ്റെ ഒന്നുമല്ല, എയർപോർട്ട് അതോറിറ്റീൻ്റെ ഒന്നും. പിന്നെ ട്രാൻസിറ്റ് ബിയിലേക്ക് പോകണം, അവിടെയാണ് ഞാൻ പറഞ്ഞ നയാസ് ഭായ് ഇല്ലത്. അപ്പം ഖത്തർ എയർപോർട്ട് സംഭവം കേട്ടോ, വേൾഡിലെ 2022 ബെസ്റ്റ് എയർപോർട്ടാണ്. എയർപോർട്ടിൽ നോക്കി അടിപൊളി എയർപോർട്ടാണ് കേട്ടോ. ലൈഫിൽ ഒരു വട്ടമെങ്കിലും എയർപോർട്ടിൽ നിന്ന് കാണണമെന്ന് ഞാൻ പറയും, കാരണം കാണാനുണ്ട് എയർപോർട്ടിൽ ശരിക്കും. വൺ ഡേ ടൂറെല്ലാം പറഞ്ഞൊരു സ്ഥലമുണ്ട്. എവിടെയാണ് ട്രാൻസിറ്റ് ബീൻ്റെ? ഇന്ന് കുറച്ച് എയർപോർട്ട് തിരക്കോറുണ്ട്, കാരണം വേൾഡിലേക്കിലെ എല്ലാ ലോകത്തെ എല്ലായിടത്തും ഇല്ല ഒറ്റൊരു ഫ്ലൈറ്റ് ഖത്തർ എയർവേസാണ്. അപ്പം ഇവിടെ പിന്നെ എല്ലാ ലോകത്തിലെല്ലാ ജനങ്ങളും ഉണ്ടാവും എയർപോർട്ട്. ഇത് എയർപോർട്ട് ഒരു ലോകമാണ്, ഇത് ശരിക്കും ഇതൊന്നല്ല കേട്ടോ. അതിൻ്റെ വേറൊരു ഭാഗമുണ്ട്, ഞാൻ പോവാം അടുത്തേക്ക്. ടെഡ്ഡി ബിയറല്ലോ. ഇപ്പോൾ എക്സ്പോ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഇവിടെ എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് പോകണം, കാരണം ഒരു ദിവസം സമയമുണ്ട്. നാളെ രാവിലെ ഞാൻ ഫ്ലൈറ്റ് എനിക്ക് വരുന്നു. ഞാൻ 3rd പ്രാവശ്യം എയർപോർട്ടിലേക്ക് വരുന്നത്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ട്രാൻസ്ഫർ ഡെസ്കിലെത്തി, ട്രാൻസ്ഫർ ഡെസ്ക് ബിയിലെത്തി. ഇതാണെന്ന് ഞാൻ പറഞ്ഞു നയാസ് ഭായ്. ഇപ്പുറത്ത് തിരക്കില്ലേ, എയർപോർട്ടിനുള്ളിലൊരു ഫുഡ് കോർട്ട് ഉണ്ടോ? ഇത് ചെറിയ ഒന്ന് കേട്ടോ, ഇതൊന്നും ഒന്നുമില്ല, അത്രയോ ഉണ്ട്, എല്ലാം കാണിച്ചുതരാം. വേറൊരു ഫുഡ് കോർട്ട് കേട്ടോ, ഇതുപോലെ കുറേ ഫുഡ് കോർട്ട് ഉണ്ട് അതിനുള്ളിൽ, എയർപോർട്ടിനുള്ളിൽ. നമുക്ക് ഫ്ലൈറ്റ് നാളെ രാവിലെ 7 മണിക്കാണ് വരുന്നത് ഖത്തറിന്ന്. അപ്പോൾ എന്താക്കണം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് കുറച്ച് പിന്നെ ഭാഗത്തിൽ പോവുക, കുറച്ച് എയർപോർട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉറങ്ങണം, എന്നിട്ട് രാവിലെ എണീക്കണം. അപ്പോൾ ഫസ്റ്റ് ട്രെയിനിൽ കയറാം. ട്രെയിനിൽ കയറിയിട്ട് പിന്നെ അടിപൊളി ഏരിയയുണ്ട് അടുത്തേക്ക് പോയ എയർപോർട്ടിൻ്റെ. അങ്ങനെ ട്രെയിനിൽ കയറി, വലിയൊരു തിരക്കില്ല ഇന്ന്. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഭയങ്കര തിരക്കാണ് ഉണ്ടേ, ആൾക്കാരിലായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് കേട്ടോ ഈ എയർപോർട്ടിൽ, അതാണ് ഈ എയർപോർട്ടിൻ്റെ പ്രത്യേകത. അടിപൊളി എയർപോർട്ടാണ്, വലിയൊരു കൺഫ്യൂഷൻ ആവുന്നില്ല, ഇത്ര വലിയ എയർപോർട്ടായിട്ട് വലിയ കൺഫ്യൂഷൻ ഇല്ല. എല്ലായിടത്തും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആൾക്കാരുണ്ട്.
ട്രെയിൻ എത്തി നമുക്ക് ലാറിക്കുന്നുണ്ട്. വീട് ഞാൻ അങ്ങോട്ടേക്ക് നടക്കും. ഇതൊക്കെ ഒരാൾ നിൽക്കുന്നു രസമുണ്ടല്ലേ. ഒരു എയർപോർട്ടിൻ്റെ ഉള്ളാണ് ഇതല്ലേ, ഇതെല്ലാം നോക്കല് ഏതല്ലേ ഇപ്പോൾ എന്തോ ഒരു മജ. ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം. പിന്നെ ഷോപ്പിംഗ് ഏരിയ ഉണ്ട്, എല്ലാ ഭാഗത്തും ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. കറക്റ്റ് ഞാൻ ഇവിടെ കുറച്ച് സ്റ്റോപ്പാക്കുന്നുണ്ട്, കാരണം ഷോപ്പിംഗ് ഏരിയൻ്റെ ഭാഗത്ത് പോകുന്നല്ലേ. അപ്പം കുറച്ച് ആ ഞാൻ പറഞ്ഞ വാട്ടർഫാൾ ആ ഭാഗത്ത് എത്തിയിട്ട് പാട്ടിൽ വീഡിയോ എടുക്കാം. എല്ലാവരും വീഡിയോ എടുക്കുന്നു, കാരണം അത്രക്കും ഇത് കാണാനുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോൾ കണ്ടതാ എന്ത് രസമല്ലേ. ഒരു എയർപോർട്ടിനുള്ള നമുക്ക് എത്ര പറഞ്ഞാലും ഇതാവുന്നില്ല, കാരണം അത് ഡയറക്റ്റാ ഫീൽ ചെയ്യുമ്പോൾ അത്രക്കും രസമാണ് കേട്ടോ. ഇത് താഴെ പോയി നോക്കാം. ഇതിൽ ഒറിജിനലാണ് കേട്ടോ, ഒറിജിനൽ ചെടികളെല്ലാം വെച്ച് എന്ത് രസം. എനിക്ക് ഇരിക്കാനുള്ള സൗകര്യം, ചാർജിങ് സൗകര്യം, അതായത് ഇതേപോലത്തെ സിംഗപ്പൂരുണ്ട് കേട്ടോ, സിംഗപ്പൂർ എയർപോർട്ടിൽ ഇതേപോലെ ഉണ്ട്. പക്ഷേ ഖത്തറിന്ന് പറയുന്നത് വെച്ചാൽ ഫസ്റ്റ് ഖത്തറിൻ്റെ പ്രോജക്റ്റാണ് നടത്തുന്നുണ്ട്. പിന്നെ വേൾഡ് കപ്പിൻ്റെ അങ്ങനത്തെ കുറച്ച് തിരക്ക് കാരണം ഇത് നീണ്ടു പോയതെന്നാണ് പറയുന്നത്. ആ സമയത്താണ് ഖത്തറിൻ്റെ സിംഗപ്പൂരിൻ്റെ പണി തീർത്തത്. അപ്പോൾ സിംഗപ്പൂരിന് മുമ്പ് ഇവിടുത്തെ കോപ്പി അടിച്ചതെന്ന് പറയുന്നത് സിംഗപ്പൂരിലത്തെ സത്യാവസ്ഥ അറിയില്ല എങ്ങനെയാണ്. ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത്, പക്ഷെ എത്ര വന്നാലും മതിയരാത്തൊരു സംഭവം. അപ്പോൾ എത്രത്തോളം ഉണ്ടാവും മനസ്സിലായി ആൾക്കാരിലെ കണ്ടതാ കിടക്കുന്നത്. നല്ല ട്രാൻസിറ്റ് യാത്രക്കാർ കേട്ടാ അവിടെ കിടക്കുന്നത്, ഫുൾ ടൈം മെയിൻ്റെനൻസിന് ആളുണ്ട് ഫുൾ ടൈം ആയിട്ട്. എത്ര കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ ഈ ഒരു സ്ഥലമല്ല ടോട്ടൽ എയർപോർട്ട്. ഞാൻ മുമ്പ് എല്ലാം വരുമ്പോൾ ഇതേ കണക്ക് ആൾക്കാർ കിടക്കുന്നുണ്ട് അതിനുവേണ്ട ഉള്ളിലെല്ലാം. നമുക്ക് എന്ത് രസം നോക്കി. രണ്ടാമത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു, പിന്നെ കാരണം ഇനിയും കുറേ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പം കുറേ പാർട്ട് പാർട്ടായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം കുറേ പോരായ്മ ഈ വീഡിയോയിൽ ഉണ്ട് എന്നറിയാം, കാരണം നമ്മയിലൊന്നും പ്രൊഫഷണൽ അല്ലല്ലോ. പിന്നെ അപ്പം ഖത്തറ് എയർപോർട്ടിൻ്റെ മൊത്തം വീഡിയോ ആണ് ഇന്നത്തെ ഇതിൽ കണ്ടിരുന്നു. അപ്പം ഇനിയും സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു. താങ്ക് യു, ബൈ.